ഇവര് മീൻ പറക്കാൻ വന്നെയാണ്. അണ്ണം തട്ടി മാറുന്നവരെ കൈ. ഇന്ന് രാവിലെ 10 മണിക്ക് നീണ്ടൊരു ഹാർബർ ട്രിപ്പ് മേടിച്ചാണ്. ഇത്രയും മീൻ വെറും 350 രൂപയേ ഉള്ളൂ. നമുക്ക് തട്ടിയിട്ടപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഇതെങ്ങനെ മേടിച്ചു നമുക്ക് കാണാം. ഓക്കെ, ഓ ഇത് നോക്ക്, വമ്പൻ തെരണ്ടി. ഓ എന്റെ കാലിന്റെ സൈസ് നോക്ക്, തെരണ്ടിയുടെ സൈസ് നോക്ക്. എന്റെ അത്രയും ഉണ്ട്. ഞാനിവിടെ കിടന്നു കഴിഞ്ഞാൽ ഇത്രയും വരെ വരത്തുള്ളൂ. എന്റെ വാല് നോക്ക്. മൈ ഗോഡ്, ഇടു. ഏത് ബോട്ടിൽ നിന്നാ വന്നതെന്ന് അറിയത്തില്ല, പക്ഷെ ഇതാരോ ലേലം വിളിച്ചിട്ടിരിക്കുക, ആരോ എടുത്ത് ഇട്ടിരിക്കുക. എന്റെ കണ്ണു നോക്ക്, ഇതിലേക്കൂടെ അത് ബ്രീത് ചെയ്യുന്നത്. ചൂണ്ടയിട്ട് പിടിച്ച് ഞാൻ തോന്നുന്നു അതിന്റെ ഇവിടൊക്കെ മുറിഞ്ഞിരിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് എടുത്ത് തിരിച്ചിടാൻ പറ്റത്തില്ല, ഇത് നല്ല വെയിറ്റാ. രണ്ടെണ്ണം ഇത് ചൂണ്ടയിട്ട് പിടിക്കുന്നതാണോ? ഇത് വലയിലുടക്കുന്ന ഇലയോ? എത്ര? ഒരു 50 കിലോ കാണും ഒരെണ്ണം. അതെ, 100 കിലോ മേലുണ്ടാവും. ഓ വല്ലതും വിളിച്ചിട്ടേക്കുന്നതാണോ? വാങ്ങിച്ചിട്ടേക്കുവാ. എങ്ങനത്തെ ബോട്ടിലാ കിട്ടുന്നത്? ഇത് ഇങ്ങനത്തെ ബോട്ടിലാണോ കിട്ടുന്നത്? ഇങ്ങനത്തെ ബോട്ടിലാണോ കിട്ടുന്നത്? പിന്നെ ആ വള്ളത്തില് തമിഴരുടെ ബോട്ട്. ഓക്കെ, ഏകദേശം എത്ര എത്ര രൂപ വില വരും ഇതിന്? ഉദ്ദേശം ഉദ്ദേശം 10,000 അല്ലേ? ഓ ഫ്രഷ് സാധനമാത്. ഇതിനെന്താ ഇങ്ങനെ മലത്തിയിട്ടേക്കുന്നത്? എന്താ കമത്തിയിടാത്തത്? കോമേണ്ടി ആയിരിക്കും അല്ലേ? അടിപൊളി, വേറെ ലെവല്. എന്തായാലും എനിക്ക് കുറച്ച് മീൻ മേടിക്കണം. 28 രൂപ. ഇത്രയും വന്നേ കൊഞ്ച്? ഇതെത്ര രൂപ? 100 രൂപ. എന്റെ പൊന്നു മോൻ കൈ കിട്ടണം, എന്റെ പൊന്നു മോൻ. അമ്മയൊരു കൈ കിട്ടണം. അമ്മ ഇത്രയായി പറഞ്ഞു. അമ്മീ അല്ലാതെ ഇരുപത്തഞ്ചെന്ന് വെച്ചാൽ 2,500 ആണ് വിളിക്കുന്നത്. പുതിയപ്പളൊക്കെ പറയുന്ന എന്ന് പറഞ്ഞത് നമ്മൾ കിളിമീൻ എന്നാ വലിയ ബോട്ടുകളൊക്കെ വന്ന് ഇപ്പോണ്ട്. ഒത്തിരി മീൻ വന്ന ദിവസമാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ബോട്ടുകൾ, വലിയ വലിയ ബോട്ടുകൾ. ഇവർ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ഈ ബോട്ട് എടുത്ത് മാറ്റി വിടുന്നു. കപ്പലിലിരിക്കുന്ന ആളുണ്ട്.
ഈ അമ്മ എന്തു ചെയ്യുന്ന ചെറിയ മീനൊക്കെ വെട്ടുന്നു. ഓ ഈ ബോട്ട് നീങ്ങി നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിവേസ് നോക്കാം മീൻ ഏതൊക്കെയാ ഉള്ളത്. ചെമ്മീൻ, ഒരു കൊട്ട ചെമ്മീൻ, ഭയങ്കര വിലയായിരിക്കും. അങ്ങനത്തെ ബോട്ടിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് ഈ ബോട്ടിൽ നിന്ന് ഈ ബോട്ടിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ എത്തും. ഇവിടെ അൺലോഡ് ചെയ്യും. ഇവര് മീൻ പറക്കാൻ വന്നെയാണ്. അണ്ണം തട്ടി മാറുന്നു അവരുടെ കൈ. ജസ്റ്റ് ഫ്രീ ആയിട്ട് മീൻ എടുക്കാൻ വേണ്ടി വന്നെയാ. എന്നാലും അവരെടുക്കും, മാനേജ് ചെയ്യും, എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കും. അവര് സ്ഥിരം ഉള്ളതാണ് ഇവിടെ. ഓരോരോ ടൈപ്പ് ഓഫ് മീൻ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നുണ്ട് പല പല ബോട്ടിൽ നിന്ന്. അങ്ങ് അറ്റം വരെ ബോട്ടുണ്ട്, നിരനിരയായിട്ട് ഇങ്ങനെ കിടക്കുക. പക്ഷെ അറിയാൻ പറ്റും ഏത് ബോട്ടിലെ ഏത് മീനെന്നൊക്കെ അറിയാൻ പറ്റും. ഇവർക്ക് അതിൻ്റെതായ ടെക്നിക്സ് ഒക്കെ ഉണ്ട്.